ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപഭോക്താവ് എന്ന നിലയിൽ മുമ്പത്തേക്കാളും ഇന്ന് ആളുകൾ കൂടുതൽ ശ്രദ്ധാലുവാണ്. അതേപോലെ തന്നെ മുമ്പത്തെ ഒരു സാഹചര്യം വെച്ച് ഇപ്പോഴത്തെ കാലം ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ പലരും പുതിയ പ്രോഡക്റ്റുമായി സ്വയം തൊഴിൽ എന്ന രീതിയിലും അല്ലാതെയുമൊക്കെ പുതിയ പ്രോഡക്റ്റുമായി വിപണിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരേപോലെ ഉപഭോക്താവും അതേപോലെ കച്ചവടക്കാരും ഇതുപോലത്തുള്ള ചെറുകിട കച്ചവടക്കാരും ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ഭക്ഷ്യ വസ്തുക്കൾ വിൽക്കുന്നയാളാണെങ്കിൽ ഒരുപക്ഷെ റീപാക്കിംഗ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഒരു ഉപഭോക്താവ് എന്ന നിലയിലാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഭക്ഷ്യവസ്തു പാക്ക് ചെയ്ത പാക്കറ്റിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരുപോലെ ചെറുകിട കച്ചവടക്കാരും അതേപോലെ തന്നെ ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ഭക്ഷ്യ പാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെവിടെയാണ് പരാതി നൽകേണ്ടത്, എന്താണ് പരിഹാരം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമാക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നിങ്ങൾ ഒരു റീപാക്ക് ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തു വിൽപ്പന നടത്തുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തുടർച്ചയായി പിഴ അടയ്ക്കേണ്ടതായി വരും, നിങ്ങളുടെ ഭക്ഷ്യ പാക്കിംഗ് യൂണിറ്റ് വരെ അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതല്ല, നിങ്ങളൊരു ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായും ശ്രദ്ധിക്കുക. അവയൊന്നും നിങ്ങൾ വാങ്ങുന്ന ഭക്ഷ്യവസ്തുവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവ വാങ്ങാതിരിക്കുക, അവ ഒഴിവാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കാനും കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ഉപഭോക്താവ് ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. പ്രധാനമായും ഭക്ഷ്യവസ്തുക്കളിൽ FSSAI നമ്പർ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കടകളിൽ വിൽക്കുന്ന പ്രോഡക്റ്റിൽ FSSAI നമ്പർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 2021 October 31 മുതലാണ് ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളിൽ FSSAI ലോഗോയും നമ്പരും പ്രദർശിപ്പിക്കണമെന്ന നിയമം വന്നത്. അത്തരത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പ്രധാനമായിട്ടും പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ് ഭക്ഷ്യവസ്തുവിൻ്റെ പേര് കൃത്യമായി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതല്ലാതെ മറ്റെന്തെങ്കിലും ആലങ്കാരിക നാമങ്ങൾ കൂടാതെ ഒറിജിനൽ പേര് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഈ വസ്തു ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങളുടെ പേര് അത് ആൽഫബറ്റിക് ഓർഡറിൽ അവരോഹണ ക്രമത്തിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തണമെന്ന് നിബന്ധനയുണ്ട്. ഇനി ആ വസ്തുവിൽ ആ ഭക്ഷ്യ വസ്തുവിൽ ഉൾപ്പെട്ടിട്ടുള്ള പോഷകാംശങ്ങളെ കുറിച്ചുള്ള വിവരം വിശദമായി തന്നെ കൊടുത്തിരിക്കണം. എത്ര ഗ്രാമാണ് ഓരോ ഗ്രാം വസ്തുവിലും, എത്ര ഗ്രാം ഇന്ന ഇന്ന സാധനങ്ങളുണ്ട്, പ്രോട്ടീൻ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചേർക്കേണ്ടതുണ്ട്. ഇനി ഈ ഭക്ഷ്യ വസ്തുവിൽ എന്തെങ്കിലും ഫുഡ് അഡിക്റ്റീവ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്, എന്തിനാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങൾ പാക്കറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിർമ്മാതാവിൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസവും ഈ ഭക്ഷ്യ പാക്കറ്റിൽ നിർബന്ധമായും ചേർക്കണം. കൂടാതെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷ്യവസ്തു വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് കാണിക്കുന്ന എംബ്ലം ഭക്ഷ്യവസ്തുവിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇവയ്ക്ക് പുറമെ ഭക്ഷ്യവസ്തുവിൻ്റെ ഉറപ്പായും എല്ലാവരും നോക്കുന്ന കാര്യം തന്നെയാണ് അളവ് അല്ലെങ്കിൽ തൂക്കം ഉറപ്പായും ഉൾപ്പെടുത്തുക. അതല്ലെങ്കിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിർമ്മിച്ച തീയതിയും എന്ന് യൂസ് ബൈ അല്ലെങ്കിൽ എക്സ്പയറി അല്ലെ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് എന്നീ മൂന്ന് ഘടകങ്ങളുള്ള ഏതെങ്കിലും ഒരു ഡേറ്റും ഈ ഭക്ഷ്യവസ്തുവിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇവയ്ക്കൊക്കെ പുറമെ ഈ ഭക്ഷ്യവസ്തുവിൽ ബാച്ച് നമ്പർ അഥവാ കോഡ് നമ്പർ ഉണ്ടായിരിക്കണം. ഇനി ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തു ആണെങ്കിൽ ഉൽപ്പാദിപ്പിച്ച രാജ്യത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരും പൂർണ്ണ മേൽവിലാസവും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന രീതിയും കൃത്യമായ വിവരങ്ങൾ അതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ഒരു ഭക്ഷ്യവസ്തു ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകാം. അത്തരത്തിൽ പരാതി നൽകേണ്ടത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഫുഡ് സേഫ്റ്റി .kerala.government.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ, ഇതാണ് കാണിക്കുന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്, പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്ത ബേക്കറി ഉൽപ്പന്നങ്ങളായിക്കൊള്ളട്ടെ, ഭക്ഷ്യ പാക്ക് ചെയ്ത റീപാക്ക് ചെയ്ത വസ്തുക്കളായിക്കൊള്ളട്ടെ, വിൽക്കുന്നത് തികച്ചും ശിക്ഷാർഹമായ കാര്യമാണ്. അതിന് രണ്ട് തരത്തിൽ നമുക്ക് കുറ്റം രണ്ട് തരത്തിലാണ് നമുക്കതിന് പിഴ അടയ്ക്കേണ്ടി വരുന്നത്.
ഒന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫുഡ് അഡൾട്രേഷൻ പോലുള്ളവരാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലും, രണ്ടാമത് RDO കോടതിയിൽ ഈ പറഞ്ഞ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഫൈൻ എന്ന് പറയുമ്പോൾ ഭീകരമായ ഫൈനാണ്, 25,000, 30,000, 50,000. അങ്ങനെ നിങ്ങൾ ചെയ്ത എന്ത് വീഴ്ചയാണോ വരുത്തി അതിനനുസരിച്ച് ഫൈൻ എമൗണ്ട് വളരെ വലിയത് അടയ്ക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ് പ്രോഡക്റ്റ് ആണ്, ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഇല്ലാത്ത ഫുഡ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുക്കുക, അവർക്ക് അതിനെതിരെ പിഴ ഈടാക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമൂലം എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും ഹാനികരമായ രീതിയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഉപഭോക്തൃ കമ്മീഷനെയും സമീപിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിരിക്കാം, അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ, താങ്ക് യു.